Hello everyone, welcome back to Literary Criticism and Theory. In the last class, we learned about the concept of sublimity put forward by Longinus. By sublimity, Longinus says that sublimity means certain quality and excellence in expression, this work process. It is because of this quality that these writers achieved immoral fame. സോറി ഇമ്മോർട്ടൽ ഫെയിം സോറി ഇമ്മോർട്ടൽ ഫെയിം സബ്ലിമിറ്റി മീൻസ് സെർട്ടിൻ ക്വാളിറ്റി ആൻഡ് എക്സലൻസ് സബ്ലിമിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ എക്സലൻസ് ലാംഗ്വേജിലുള്ള എക്സലൻസ് ആ വർക്ക് ഭയങ്കരമായിട്ടുള്ള ക്വാളിറ്റി പ്രൊസസ്സ് ചെയ്യും ഇങ്ങനെയുള്ള എക്സലൻസ് കൊണ്ട് ഇത് വായിക്കുന്ന റീഡർ ഒരു ട്രാൻസ്പേഴ്സണൽ മൂഡിലേക്ക് അല്ലെങ്കിൽ എക്സ്റ്റസിക് മൂഡിലേക്ക് മാറുന്ന ഈ ഒരു അവസ്ഥയാണ് സബ്ലിമിറ്റി അല്ലേ ഈ ഒരു ക്വാളിറ്റി കൊണ്ട് ഈ റൈറ്റേഴ്സ് ോട്ടലായിട്ടിൽ അനശ്വരമായിട്ട് അനന്തമായിട്ട് ഫേമസ് ആവും സബ്ലിമിറ്റി ഈസ് സർട്ടൈൻ ലോഫ്റ്റിനസ് ഡിസ്റ്റിങ്ഷൻ ആൻഡ് കൺസ്യൂമേഷൻ ഓഫ് എക്സലൻസ് ഇൻ ലാംഗ്വേജ് എക്സ്പ്രഷൻ ആൻഡ് കോമ്പോസിഷൻ ഇറ്റ് ഈസ് ദ എക്കോ ഓഫ് ഗ്രേറ്റ് സോൾ ഇറ്റ് റേയ്സസ് ചൈൽഡ് എബോ ദി ഓർഡിനറി സം പേഴ്സൺസ് ആർ ഓഫ് ദ വ്യൂ ദാറ്റ് സബ്ലിമിൻറ്റി ഈസ് എ ഗിഫ്റ്റ് ഓഫ് നേച്ചർ അല്ലേ അപ്പോൾ സബ്ലിമിൻറ്റി എന്ന് പറഞ്ഞാൽ ലോഫ്റ്റിനെസ് മീൻസ് ഹൈനെസ് അല്ലെ ഡിസ്റ്റിങ്ഷൻ ആൻഡ് കൺസ്യൂമേഷൻ ഓഫ് എക്സലൻസ് ഇൻ ലാംഗ് ലാംഗ്വേജിൽ എന്തോ ഒരു പ്രത്യേകത ഉണ്ടായിട്ട് ആ ഒരു ലാംഗ്വേജ് ഹൈ ക്വാളിറ്റിയിൽ പ്രൊമോട്ട് ചെയ്യുക എക്സ്പ്രഷനും കോമ്പോസിഷനും എല്ലാം ഇറ്റ് ഈസ് ദി എക്ക് ഓഫ് ഗ്രേറ്റ് സോൾ അല്ലെ ഇറ്റ് റേസ് എ സ്റ്റൈൽ എബോ ദി ഓർഡിന സാധാ ഓർഡിനറി സ്റ്റൈലിൽ നിന്നും എബോവ് ആയിട്ടുള്ള എന്തോ ഒരു ക്വാളിറ്റിയുള്ള ലാംഗ്വേജ് ആണ് സബ്ലൈം ലാംഗ്വേജ് അല്ലേ സം പേഴ്സൺസ് ആർ ഓഫ് ദ വ്യൂ ദാറ്റ് സബ്ലിമിറ്റി ഈസ് എ ഗിഫ്റ്റ് ഓഫ് നേച്ചർ എന്നാൽ ഈ ഒരു സബ്ലിമിറ്റ് ഉണ്ടാകുക എന്നുള്ളത് നേച്ചറിൻ്റെ ഒരു ഗിഫ്റ്റാണ് എന്നാണ് പറയുന്നത് ഇത് ഉണ്ടാകുക എന്നുള്ളത് Okay, today we will study about the sources of sublimity. Longinus discusses five principal sources of sublimity. First one, grandeur of thought. Second, capacity for strong emotion. Third, appropriate use of figures. Fourth one, nobility of diction. Fifth one, dignity of composition grandeur of thought means great thought grandeur of thought means great thought next uh, capacity for strong emotion it is the ability to produce strong emotion it will also leads to sublimity grandeur of thought also leads to sublimity capacity for strong emotion ability to produce strong emotion also leads to uh, ലീഡ്സ് ടു സബ്ലിമിറ്റി ഓക്കെ അപ്രോപ്രിയറ്റ് യൂസ് ഓഫ് ഫിഗേഴ്സ് ഫിഗർ ഓഫ് സ്പീച്ച് ഓൾസോ ലീഡ്സ് ടു സബ്ലിമിറ്റി നെക്സ്റ്റ് നൊബിലിറ്റി ഓഫ് ഡിക്ഷൻ ഡിക്ഷൻ മീൻസ് ലാംഗ്വേജ് ആ ഒരു വർക്ക് പ്രസൻറ്റ് ചെയ്യുന്ന ആ ലാംഗ്വേജ് സബ്ലിമിറ്റിയിലേക്ക് നയിക്കും ഡിഗ്നിറ്റി ഓഫ് കോമ്പോസിഷൻ വേർഡ് ഓർഡേഴ്സ് കോമ്പോസിഷൻ്റെ ആ ഒരു ശ്രേഷ്ഠത ഓൾസോ ലീഡ്സ് ടു സബ്ലിമിറ്റി ദീസ് ആർ ദി ഫൈവ് പ്രിൻസിപ്പൾ സോഴ്സസ് ഓഫ് സബ്ലിമിറ്റി Next, uh, we, we will discuss each one separately. Okay, the sources of sublime, both nature and art. Uh, says longinus contribute to sublimity in literature some held that the sublime is innate and cannot be acquired by teaching they even believed that a writer's natural powers were enfeebled by being pro uh, by being reduced to the dry bones of the rule and um, and precepts but longinus found that how Soever free and independent nature might be, it worked according to a system, which it was the business of art to bring to light. Art, thus far from working against nature, cooperated with it to some same end. Or, as he aptly puts it, art is perfect when it seems to be nature, and nature hits the mark when she contains art hidden with her. With this as his premise longinus finds five principal sources of sublime the first two of which are largely the gifts of nature and remaining three the gift of art grandeur of thought first one grandeur of thought capacity for strong emotion appropriate use of figures nobility of diction and ഫൈവ് ഡിഗ്നിറ്റി ഓഫ് കോമ്പോസിഷൻ ഓർ ഹാപ്പി ദി സിന്തസിസ് ഓഫ് ആൾ പ്രസീഡിങ് ഗിഫ്റ്റ് ഓൾ ദീസ് പ്രീ സപ്പോസസ് ആസ് എ കോമൺ ഫൗണ്ടേഷൻ ആസ് ഇൻഡിസ്പെൻസിബിൾ ഇൻഡിസ്പെൻസിബിൾ പ്രിലിമിനറി ഗിഫ്റ്റ് ദ കമാൻഡ് ഓഫ് ലാംഗ്വേജ് അപ്പോൾ ഇതെന്താണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം ബോത്ത് നേച്ചർ ആൻഡ് ആർട്ട് സേസ് ലോഞ്ചേനസ് കോൺട്രിബ്യൂട്ട് സബ്ലിമിറ്റിൻ ലിറ്ററേച്ചർ ഇവിടെ ലോഞ്ചേനസിൻ്റെ അഭിപ്രായത്തിൽ നേച്ചർ ആൻഡ ആർട്ട് സേയ്സ് ലോൺ ജെനസ് കോൺട്രിബ്യൂട്ട് ടു സബ്ലിമിറ്റി ഇൻ ലിറ്ററേച്ചർ നേച്ചറും ആർട്ടും സബ്ലിമിറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് ലോൺ ജെയ്നസിൻ്റെ അഭിപ്രായം സം ഹെൽഡ് ദാറ്റ് ദ സബ്ലെയിം ഈസ് ഇന്നെയ്റ്റ് ആൻഡ് കനോട്ട് ബി അക്വെയർഡ് ബൈ ടീച്ചിങ് സബ്ലെയിം എന്നുള്ള ഒരവസ്ഥ എന്തായാലും ഇന്നെയ്റ്റ് ആണ് ഒരിക്കലും ഇതെന്താണ് ടീച്ചിങ്ങിലൂടെ അക്വെയർ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് അല്ലേ ടീച്ചിങ്ങിലൂടെ നമുക്കൊരിക്കലും ഈ ഒരു സബ്ലെയിം എന്നത് ഉള്ളതിനെ അക്വെയർ ചെയ്യാൻ സാധിക്കും ഓക്കെ നെക്സ്റ്റ് ദ ഈവൻ ബിലീവ്ഡ് ദാറ്റ് റൈറ്റേഴ്സ് നാച്ചുറൽ പവേഴ്സ് വേർ എൻഫീബിൾഡ് ബൈ ബീങ് റെഡ്യൂസ്ഡ് ടു ഡ്രൈ ബോൺസ് ഓഫ് സോൾ ആൻഡ് റെസ്പെക്റ്റ് റെസ്പെക്ട് ഈവൻ ബിലീവ്ഡ് ദാറ്റ് ദ റൈറ്റേഴ്സ് നാച്ചുറൽ റൈറ്റേഴ്സിൻ്റെ നാച്ചുറൽ പവേഴ്സ് എൻഫീബിൾഡ് അവ എന്ത് ചെയ്യുന്നു വളർത്തപ്പെടുന്നു ബൈ ബീങ് റെഡ്യൂസ്ഡ് ടു ദ ഡ്രൈ ബോൺസ് ബൈ ഡ്രൈ ബോൺസ് ഓഫ് റൂൾസ് ആൻഡ് പ്രൈസെപ്റ്റ്സ് അല്ലേ എന്താണ് ഈ ഒരു വരണ്ട അവസ്ഥയിൽ വരണ്ട അവസ്ഥയിലേക്ക് ചുരുങ്ങുന്നതിലൂടെ എന്താണ് റൈറ്റേഴ്സിൻ്റെ ആ ഒരു പവർ നാച്ചുറൽ പവേഴ്സ് വളർത്തി കൊണ്ടുവരുന്നു ബട്ട് ലോഞ്ചേനസ് ഫൗണ്ട് ദാറ്റ് ഹൗ സോ എവർ ഫ്രീ ആൻഡ് ഇൻഡിപ്പെൻഡൻറ്റ് നേച്ചർ മൈ ടു ബി ഇറ്റ് വർക്ക്ഡ് അക്കോർഡിംഗ് ടു എ സിസ്റ്റം നേച്ചർ ഒരു സിസ്റ്റത്തിൻ്റെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത് വിച്ച് ഇറ്റ് വാസ് ദ ബിസിനസ് ഓഫ് ആർട്ട് ടു ബ്രിങ് ടു ലൈറ്റ് ഇതാണ് ആർട്ടിൻ്റെ ഒരു ബിസിനസ് അല്ലേ ആർട്ടിൻ്റെ ബിസിനസ് ലൈറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ് ആർട്ട് ദസ് ഫാർ ഫ്രം വർക്കിംഗ് എഗെയിൻസ്റ്റ് നേച്ചർ എന്താണ് കല എന്താണ് പ്രകൃതിക്കെതിരെ അല്ലെ ഫാർ ഫ്രം വർക്കിംഗ് എഗെയിൻസ്റ്റ് നേച്ചർ കോഓപ്പറേറ്റ് വിത്ത് ടു ദ സെയിം എൻഡ് ഇവ കലയ്ക്കെതിരെ പ്രവർത്തിക്കായാലും ഇതെന്താണ് സെയിം എൻഡിലാണ് ഇത് അവസാനിക്കുന്നത് ഓർ ആസ് ഹി ആപ്റ്റിലി പുഡ്സ് ഇറ്റ് ആർട്ട് ഈസ് പെർഫെക്റ്റ് വെൻ ഇറ്റ് സീംസ് ടു ബി നേച്ചർ ആൻഡ് നേച്ചർ ഹിറ്റ്സ് ദ മാർക്ക് വെൻ ഷീ കണ്ടെയിൻസ് ആർട്ട് ഹിഡൺ വിത്ത് ഹർ നേച്ചറിലെന്താണ് ആർട്ട് ഹിഡൺ ചെയ്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് നേച്ചറിൽ എന്താണ് ആർട്ടിൻ്റെ ഒരു പ്രൊഡക്ഷൻ ഉണ്ടാവുന്നത് സോ ആർട്ടും നേച്ചറും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളത് മാത്രമേ ഈ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പറയുന്നുള്ളൂ കേട്ടോ നേച്ചറും ആർട്ടും സബ്ലിമിറ്റിയിലേക്ക് ധാരാളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം മാത്രമാണ് ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് നമുക്ക് ഫൈവ് പ്രിൻസിപ്പൾ സോഴ്സ് ഓഫ് സബ്ലൈം എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ഗ്രാൻഡർ ഓഫ് തോട്ട് സെക്കൻഡ് വൺ കപ്പാസിറ്റി ഫോർ സ്ട്രോങ് ഇമോഷൻ അല്ലെ എബിലിറ്റി ടു പ്രൊഡ്യൂസ് ഇമോഷൻ നെക്സ്റ്റ് അപ്രോപ്രിയറ്റ് യൂസ് ഓഫ് ഫിഗേഴ്സ് ഫിഗർ ഓഫ് സ്പീച്ചസ് യു ഓൾറെഡി നോ ദാർ സിമിലി മില്ലി മെറ്റാഫർ ലൈക്ക് ദാറ്റ് അങ്ങനെയുള്ള ഫിഗർ ഓഫ് സ്പീച്ചസ് തന്നെയാണ് പക്ഷേ ലോഞ്ചേനസ് പറയുന്ന ചില പ്രത്യേക ഫിഗർ ഫിഗറോ സ്പീച്ചുകളുണ്ട് അത് നമുക്ക് പഠിക്കാം ഓക്കെ നൊബിലിറ്റി ഫോർ അഡിക്ഷൻ ഡിക്ഷൻ മീൻസ് ലാംഗ്വേജ് ആ ഒരു വർക്കിൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ഫിഫ്ത്ത് വൺ ദിസ് ഈസ് ദ ലാസ്റ്റ് സോഴ്സ് ഓഫ് ദി സബ്ലൈം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഫൈവ് സബ്ലെയിമിൻ്റെ അഞ്ച് സോയ്സസ് എന്തൊക്കെയാണെന്നുള്ളത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് നെക്സ്റ്റ് ആ വേർഡ് ഓർഡർ കോമ്പോസിഷൻ്റെ ആ വേർഡ് ഓർഡർ വേർഡ് ഓർഡർ ആണ് അഞ്ചാമത്തെ സോഴ്സ് അപ്പോൾ നിർബന്ധമായിട്ടും ഫൈവ് സോയ്സ് ഓഫ് സബ്ലിമിറ്റി എന്തായാലും പഠിക്കുക നെക്സ്റ്റ് നമുക്ക് ലെറ്റ്സ് എക്സ്പ്ലെയിൻ സെപ്പറേറ്റ്ലി ഓക്കെ ഗ്രാൻഡർ ഓഫ് തോട്ട് ഫോർ ലോഞ്ചിങ് സബ്ലി Is the echo of greatness of soul. Stately thoughts belong to the loftiest mind. These thoughts are innate, a natural condition of writers, mind, and heart, but they can also be acquired by dwelling constantly on whatever is noble and sublime. And by um, and by emulating the example of great masters, literature. That takes such hold on us has an elevating effect, both morally and artistically. There is a close resemblance here between Longinus and Milton. Milton also believed that if anyone wanted to be great poet, he ought himself to be a true poem, that is, a composition and pattern of best and honorable things. Apology for Smectimus. റെസ്പെക്റ്റീവ്നെസ് ഡേവിഡ് ഡേച്ചേഴ്സ് ഓൾസോ കോഡ്സ് ഇറ്റ് സപ്പോർട്ട് ദിസ് വ്യൂ ക്രിറ്റിക്കൽ അപ്രോച്ചസ് ടു ലിറ്ററേച്ചർ പേജ് നമ്പർ ഫോർട്ടി നയൻ അതൊരു എന്താണ് ഈ ഒരു പേജിൽ ഈ ഒരു ബുക്കിൻ്റെ ആ ഒരു പേജിൽ ഇന്ന കാര്യം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് കേട്ടോ അത് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല എന്താണ് ഗ്രാൻഡർ ഓഫ് തോട്ട് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം ഫോർ ലോഞ്ചേന സബ്ലിമിറ്റി ഇസ് ദി എക്കോ ഓഫ് ഗ്രേറ്റ്നസ് ഓഫ് സോൾ സബ്ലിമിറ്റി എന്നത് ഒരു സോളിൻ്റെ ഗ്രേറ്റ്നെസ്സിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് തോട്ട്സ് ആർ കമ്മിങ് ഫ്രം ഗ്രേറ്റ് മൈൻഡ്സ് അല്ലെ ലിറ്ററേച്ചർ റിട്ടേൺ ബൈ സച്ച് ഗ്രേറ്റ് മൈൻഡ് വിൽ ബി ഹാവിങ് ആൻ എലിവേറ്റിംഗ് എഫക്റ്റ് ബോത്ത് മോറലി ആൻഡ് ആർട്ടിസ്റ്റിക്കലി സബ്ലിമിറ്റി എന്ന് പറഞ്ഞത് എക്കോ ആണ് നല്ലൊരു സോളിൻ്റെ ഗ്രേറ്റ് സോ നല്ലൊരു ഗ്രേറ്റ് ആയിട്ടുള്ളൊരു സോളിന് ഒരു സബ്ലെയിം നേച്ചർ ഉണ്ടാവും അല്ലേ സ്റ്റേറ്റ്ലി തോട്ട് ബിലോങ്സ് ടു ദി ലോഫ് ടി റ്റ്സ് മൈൻഡ് അതൊരു ലോഫ് ട് ഉയർന്ന ഒരു ഹയർ ക്വാളിറ്റി മൈൻഡിനാണത് ഉണ്ടാവുക ജിസ് തോട്ട്സ് ആർ ഇന്നേ പക്ഷേ ഇത് ഇമ്പോൺ ആയിട്ടുള്ള തോട്ടുകളാണ് എ നാച്ചുറൽ കണ്ടീഷൻ ഓഫ് ദി റൈറ്റേഴ്സ് മൈൻഡ് ആൻഡ് ഹേർട്ട് ബട്ട ദാറ്റ് ക്യാൻ ഓൾസോ ബി അക്വയേഡ് ബൈ ഡെല്ലിങ് കോൺസ്റ്റൻ്റ് ഓൺ വാട്ട് എവർ ഈസ് നോബിൾ ആൻഡ് സബ്ലൈം പക്ഷേ ഇതൊരു റൈറ്ററിൻ്റെ നാച്ചുറൽ കണ്ടീഷൻ ആണെങ്കിലും അല്ലേ ഇന്നേറ്റായിട്ട് ആ ഒരു എഴുത്തുകാരൻ അതുണ്ടെങ്കിലും ആ ഒരു മൈൻഡിലും ഹാർട്ടിലും അതുണ്ടെങ്കിലും ദ ക്യാൻ ഓൾസോ അക്വയേർഡ് അത് അക്വയർ ചെയ്യാൻ കഴിയും എങ്ങനെയാണ് ഡൊല്ലിംഗ് കോൺസ്റ്റൻ്റ് അതിൽ തന്നെ വസിക്കുക ഡൊല്ലിങ് മീൻസ് വസിക്കുക എന്നാണ് പക്ഷെ കോൺസ്റ്റൻ്റ് അതിൽ തന്നെ നിന്നാൽ മാത്രം എന്താണ് നോബിൾ എന്താണ് സബ്ലൈം എന്നുള്ള ആ ഒരു തീമിൽ ഉറച്ചു നിന്നാൽ മാത്രമേ അത് നേടാൻ സാധിക്കുള്ളൂ ആൻഡ് ആൻഡ് ബൈ എമുലേറ്റിംഗ് ദി എക്സാമ്പിൾ ഓഫ് ഗ്രേറ്റ് മാസ്റ്റേഴ്സ് അല്ലേ എന്താണ് ഗ്രേറ്റ് മാസ്റ്റേഴ്സിനെ ഫോളോ ചെയ്തിട്ടാണ് ഇത് ആ നമുക്കത് ഇന്നേറ്റായിട്ടുള്ളൊരു എബിലിറ്റി ആണെങ്കിലും ഗ്രേറ്റ് മാസ്റ്റേഴ്സിനെ ഫോളോ ചെയ്തിട്ട് എമുലേറ്റ് ചെയ്തിട്ട് മാത്രമാണ് മാത്രമാണിത് ആർജിക്കാൻ സാധിക്കുക ലിറ്ററേച്ചർ ദാറ്റ് ടേക്ക് സച്ച് ഹോൾഡ് ഓൺ അസ് ആൻഡ് എലിവേറ്റിംഗ് എഫക്റ്റ് ബോത്ത് മോറലി ആൻഡ് ആർട്ടിസ്റ്റിക്കലി ലിറ്ററേച്ചർ ഇതിലൂടെ ആ ഒരു സബ്ലിമിറ്റിലൂടെ ലിറ്ററേച്ചർ നമുക്ക് എന്ത് ചെയ്യും ഹോൾഡ് ആൻഡ് എലിവേറ്റിംഗ് എഫക്റ്റ് മോറലി ആയിട്ടും ആർട്ടിസ്റ്റിക്കലായിട്ടും നമ്മളൊരു എലിവേറ്റ് ചെയ്യും അല്ലെ ലിഫ്റ്റ് ചെയ്യും ഉയർത്തും നമ്മെ ഈയൊരു സബ്ലിമെൻറ്റിയിലൂടെ ദർ ഈസ് എ ക്ലോസ് റിസംബ്ലൻസ് ഹിയർ ബിറ്റ്വീൻ ലോഞ്ചേനസ് ആൻഡ് മിൽട്ടൺ ഇവിടെ എന്താണ് ഒരു റിസംബ്ലൻസ് എന്ന് പറഞ്ഞാൽ പൊരുത്തണ്ട് ലോഞ്ചേനസും മിൽട്ടണും തമ്മിൽ മിൽട്ടൺ ഓൾസോ ബിലീവ്ഡ് ദാറ്റ് ഈഫ് എനി വൺ വാണ്ടഡ് ടു ബി എ ഗ്രേറ്റ് പോയറ്റ് മിൽട്ടൺ വിശ്വസിക്കുന്നു ആർക്കെങ്കിലും ഒരു ഗ്രേറ്റ് പോയറ്റ് ആവണം എങ്കിൽ എന്ത് വേണം അദ്ദേഹം ഒരു യഥാർത്ഥ കവിതയായിത്തീരണം മീൻസ് അയാളൊരു യഥാർത്ഥ തീരണം അതായത് ഒരാൾക്കത് ഉണ്ടാവണമെങ്കിൽ അല്ലേ ആ ഒരു ഗ്രേറ്റ് പോയറ്റ് ആവണമെങ്കിൽ അയാൾ ഗ്രേറ്റ് പോയം രചിക്കണം അല്ലെ അത് അതാണ് ഒരു മികച്ചതും മാന്യവുമായിട്ടുള്ള കവിതകളുടെ അല്ലെങ്കിൽ കവിതകളുടെ രചനയും മാതൃകയും അതാണ് അങ്ങനെ ട്രൂ പോയം രചിക്കുകയാണെങ്കിൽ അതായിരിക്കും അതിനുള്ള മാതൃക അപ്പം ഇവിടെ ഇത് മാത്രമേ പറയുന്നുള്ളൂ ഗ്രേറ്റ് തോട്ട്സ് കമ്മിംഗ് ഫ്രം ഗ്രേറ്റ് മൈൻഡ് അല്ലേ ഇവിടെ സബ്ലിമിറ്റിയുടെ ഒന്നാമത്തെ സോയ്സ് ആണ് ഗ്രാൻഡ്യർ ഓഫ് തോട്ട് ഗ്രേറ്റ് തോട്ട് ഉണ്ടാൽ മാത്രമേ സബ്ലിമിറ്റി ആർജിക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ ഗ്രേറ്റ് തോട്ടുകൾ ആര് നല്ല നൽകണം റൈറ്റേഴ്സ് നൽകണം എന്നാൽ മാത്രമേ റീഡേഴ്സിന് ഈ ഒരു സബ്ലൈം ക്വാളിറ്റി ഉണ്ടാവുള്ളൂ ഓക്കെ ലിറ്ററേച്ചർ റിട്ടേൺ ബൈ സച്ച് ഗ്രേറ്റ് മൈൻഡ് അങ്ങനെയുള്ള നല്ല മൈൻഡ് ഉള്ളവർക്ക് മാത്രമേ വിൽ ബി ഹാവിങ് ആൻ എലിവേറ്റിങ് എഫക്ട് അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഒരു എലിവേറ്റിംഗ് എഫക്റ്റ് കിട്ടുള്ളൂ ബോത്ത് മോറലി ആൻഡ് ആർട്ടിസ്റ്റിക്കലി ഒന്നുകൂടെ നോക്കൂ ഗ്രാൻഡ്യൂർ ഓഫ് തോട്ട് ഈസ് വൺ ഓഫ് ദ പ്രിൻസിപ്പൽ സോഴ്സ് ഓഫ് ദി സബ്ലൈം അപ്പോൾ ഒന്നാമത്തെ പ്രിൻസിപ്പൽ സോഴ്സ് ഏതാണ് ഗ്രാൻഡ്യൂർ ഓഫ് തോട്ട് ഇറ്റ് ഈസ് വൺ ഓഫ് ദ പ്രിൻസിപ്പൽ സോഴ്സ് ഓഫ് ദി സബ്ലൈം ഇത് ഒന്നാമത്തെ പ്രധാനപ്പെട്ട സോഴ്സ് ആണ് സബ്ലിമിറ്റിയുടെ സബ്ലിമിറ്റിയിലേക്ക് നയിക്കുന്ന അല്ലെ ഉച്ചതയിലേക്ക് നയിക്കുന്ന ഒന്നാമത്തെ സോഴ്സ് ആണ് ഗ്രാൻഡ്യൂർ ഓഫ് തോട്ട് ഇറ്റ് ഈസ് ലാർജ്ലി ദ ഗിഫ്റ്റ് ഓഫ് നേച്ചർ ഇതെന്താണ് നേച്ചറിൻ്റെ ഗിഫ്റ്റാണ് അല്ലാതെന്താണ് ഇറ്റ് ഈസ് നോട്ട് അച്ചീവ്ഡ് ബൈ ടീച്ചിങ് അല്ല അച്ചീവ്ഡ് ഐ പ്രാക്ടീസ് അതും അല്ല അല്ലേ ഇതെന്താണ് ഇൻബോണായിട്ട് നമ്മൾ ആർജിക്കുന്നതാണ് ഗ്രാൻഡർ ഓഫ് തോട്ട് നമുക്ക് ആദ്യമേ അറിയാം രണ്ടെണ്ണം അല്ലേ അതിൽ ഫസ്റ്റ് ടു ആർ കൺസിഡേഡ് ആസ് ദി ഗിഫ്റ്റ് ഓഫ് നേച്ചർ ഇത് രണ്ടും ഏൺഡ് ബൈ ബേർത്ത് ബർത്തിലൂടെ തന്നെ ബർത്തിൻ്റെ സമയത്ത് തന്നെ നമ്മളിൽ ഉണ്ടാകുന്ന ഇന്നേറ്റ് ആണ് അല്ലേ മറ്റുള്ളത് എന്താണ് പ്രാക്ടീസിലൂടെ നേടുന്നതാണ് എന്നാൽ ഗ്രാൻഡിയർ ഓഫ് തോട്ട് ലീഡ്സ് ടു സബ്ലിമിറ്റി ഈ ഗ്രാൻഡ്യർ ഓഫ് തോട്ട് എന്താണ് കൺസിഡേർഡ് ബൈ ദ ഗിഫ്റ്റ് ഓഫ് നേച്ചർ ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ എ സബ്ലെയിം വർക്ക് നിർബന്ധമാണ് ഇങ്ങനൊരു ഗ്രേറ്റ് തോട്ട് ഉണ്ടാകുക എന്നുള്ളത് സബ്ലെയിം വർക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് മെൻ വിത്ത് മീൻ ആൻഡ് സെവെയിൽ ഐഡിയാസ് കണ്ടക്ട് ഐൻ സബ്ലിമിറ്റി ഇൻഫാക്ട് ഗ്രേറ്റ് തോട്ട് സ്പ്രിങ്സ് ഫ്രം ഗ്രേറ്റ് സോൾസ് നല്ല ഗ്രേറ്റ് തോട്ടം എവിടുന്നേ വരുള്ളൂ ഗ്രേറ്റ് സോൾ ഉണ്ടായാൽ മാത്രമേ വരുള്ളൂ അല്ലാതെ എന്താണ് വെറുതെ ഉണ്ടാവുന്ന വർക്കുകളൊന്നും പ്രാക്ടീസ് ചെയ്തിലൂടെ ഉണ്ടാവുന്നതല്ല ഒരിക്കലും ഈ ഒരു സബ്ലിമെൻറ്റ് നെക്സ്റ്റ് വൺ കപ്പാസിറ്റി ഫോർ സ്ട്രോങ് ഇമോഷൻ അല്ലേ ഇതെന്താണ് രണ്ടാമത്തത് ദിസ് ഓൾസോ എ ഗിഫ്റ്റ് ഓഫ് നേച്ചർ ഇറ്റ് ഓൾസോ ഏൺഡ് ബൈ ബേർത്ത് രണ്ടെണ്ണമാണ് ഗിഫ്റ്റ് ഓഫ് നേച്ചർ ഉള്ളത് എന്താണ് ഇന്നേറ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഏൺഡ് ബൈ ബേർത്ത് ആയിട്ടുള്ളത് രണ്ടെണ്ണമാണ് ഒന്ന് ഗ്രാൻഡർ ഓഫ് തോട്ടും രണ്ടാമത്തത് കപ്പാസിറ്റി ഫോർ സ്ട്രോങ് ഇമോഷൻ എന്താണ് കപ്പാസിറ്റി ഫോർ സ്ട്രോങ് ഇമോഷൻ കപ്പാസിറ്റി ഫോർ സ്ട്രോങ് എബിലിറ്റി ടു പ്രൊഡ്യൂസ് സ്ട്രോങ് ഇമോഷൻ ആ ഒരു നല്ല സ്ട്രോങ് ഇമോഷൻ ഉണ്ടാകാനുള്ള ഒരു കഴിവിനെയാണ് കപ്പാസിറ്റി ഫോർ സ്ട്രോങ് ഇമോഷൻ ഉള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് വർ ലോഞ്ച് ഇൻ എ സേയ്സ് ഓഫ് ദി സെക്കൻഡ് നാച്ചുറൽ സോഴ്സ് ഓഫ് സബ്ലിമിറ്റി ഈസ് അൺഫോർച്ചുനേറ്റ്ലി ലോസ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് ദ ബുക്ക് ഹി പ്രപ്പോസസ് ടു ഡീൽ വിത്ത് ദ സബ്ജെക്റ്റ് ഈസ് സബ്ജെക്ട് ഇൻ എ സെപ്പറേറ്റ് ട്രീറ്റൈസ് ഓഫ് വിച്ച് നത്തിങ് ഈസ് നോൺ But there are scattered remarks in the work which throw light on what he thought of emotions as an important factor in sublimity. He affirms that true emotion in the right place inspires the poet with a wild gust of mad enthusiasm and divine frenzy. While Aristotle had justified emotions by their uh, by their cathartic effect which is more a moral than an aesthetic consideration longinus values them primarily for the uh, primarily for the aesthetic transport they cause Thru, uh, through this transport may ultimately be found to be morally uplifting he therefore offers a moral artistic explanation of emotional appeal of literature than aristotle അപ്പോൾ നമുക്ക് നോക്കാം സ്ട്രോങ് ഇമോഷൻ എന്താണ് സ്ട്രോങ് ഇമോഷൻസ് ആർ ക്യാപ്പബിൾ

േ ഇതാണ് പ്രൈമറി സോഴ്സ് ഒരു പോയട്രി കേട്ട് കഴിയുമ്പോൾ നമ്മളെ മൈൻഡ് വികാരഭരിതമായിട്ട് അതിലേക്ക് അങ്ങോട്ട് മാറി ചിന്തിക്കുന്ന നമ്മൾ നമ്മളതിലങ്ങട്ട് മുഴുകുന്ന ആ ഒരു അവസ്ഥയാണ് സബ്ലിമിറ്റി എന്ന് പറയുന്നത് അല്ലേ ഇതിൽ സെക്കൻഡ് നാച്ചുറൽ സോഴ്സ് ഓഫ് സബ്ലിമിറ്റി ആണ് നല്ല നോട്ട് ചെയ്യണം സെക്കൻഡ് നാച്ചുറൽ സോഴ്സ് രണ്ട് നാച്ചുറൽ സോഴ്സ് ആണുള്ളത് അക്കോഡിംഗ് ടു ലോഞ്ചേനസ് വൺ ഈസ് ഗ്രാൻഡർ ഓഫ് തോട്ട് സെക്കൻഡ് വൺ ഈസ് കപ്പാസിറ്റി ഫോർ സ്ട്രോങ് ഇമോഷൻ ദീസ് ടു ഇമോഷൻസ് ആർ ഇൻ ബോൺ അല്ലേ ഏൺഡ് ബൈ ബേർത്ത് ഇത് ഇന്നേറ്റ് ആണ് ഇത് ഗിഫ്റ്റ് ഓഫ് നേച്ചർ ആണ് ഇത് ജന്മനാ ഉള്ളതാണ് മനസ്സിലായോ അറ്റ് ദി എൻഡ് ഓഫ് ദ ബുക്ക് ഈ പ്രപ്പോസസ് ഡീൽസ് വിത്ത് എ സബ്ജെക്ട് ഈസ് സെപ്പറേറ്റ് ട്രീ ടേസ് ഇൻ വിച്ച് ഓഫ് വിച്ച് നത്തിങ് ഈസ് നോൺ ഇവിടെ കാര്യമായിട്ട് രണ്ട് പോയിൻറ്സേ പഠിക്കാനുള്ളൂ കപ്പാസിറ്റി ഫോർ സ്ട്രോങ് ഇമോഷൻ അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്താ വെച്ചാൽ ഇമോഷൻസ് ആർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ ദി സബ്ലിമിറ്റി ഇമോഷൻസ് സബ്ലിമിറ്റിയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഇത് നേച്ചറൽ ആണ് ഇൻബോണാണ് ഏൺഡ് ബൈ ബേർത്ത് ആണ് ഈ ഒരു പോയിന്റ്സ് ഒക്കെ പഠിച്ചു വെക്കുക കേട്ടോ നെക്സ്റ്റ് എന്താണ് നെക്സ്റ്റ് നമ്മൾ ഇതിൽ നമ്മളിതിൽ പഠിക്കാനുള്ളതാണ് ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഓഫ് സബ്ലിമിറ്റി അല്ലേ വിത്ത് ത്രോ ലൈറ്റ് വാട്ട് ഹി തോട്ട് ഓഫ് ഇമോഷൻസ് ആസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ സബ്ലിമിറ്റി അഫോംസ് ദാറ്റ് ട്രൂ ഇമോഷൻസ് ഇൻ ദ റൈറ്റ് പ്ലേസ് കറക്റ്റ് ഇമോഷൻസ് കറക്റ്റ് പ്ലേസിൽ വരണം അതാണ് ഇൻസ്പയർ ദ പോയറ്റ് വിത്ത് എ വൈൽഡ് ഗസ്റ്റ് ഓഫ് മാഡ് എന്തൂസിയാസം ആൻഡ് ഡിവൈൻ ഫ്രണ്ട്സി ഡിവൈൻ ഫ്രണ്ട്സി ഫ്രണ്ട്സി എന്ന് പറഞ്ഞാൽ ഒരു മാഡിനെസ് ആണ് കേട്ടോ മാഡ് എന്തൂസിയാസ് എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് മാഡ് എനർജി ഒരു ഭ്രാന്തികമായിട്ടുള്ള എനർജി കിട്ടും അല്ലെ ഡിവൈൻ ഫ്രണ്ട്സി ഒരു മൈ മാനസിക വിഭ്രാന്തി ഇതൊക്കെ പോയറ്റിന് നേടാൻ സാധിക്കുക ഈ ഒരു സബ്ലിമിറ്റ് ഉണ്ടാവുന്ന വർക്ക് ചെയ്തുമ്പോഴാണ് അക്കോർഡിംഗ് ടു ഇമോഷൻസ് അക്കോർഡിങ് ടു ലോഞ്ചേഴ്സ് സ്ട്രോങ് ഇമോഷൻസ് മേക്ക് അൻ ഈസ്തറ്റിക് ട്രാൻസ്പോർട്ട് possible ഈ ഒരു സ്ട്രോങ് ഇമോഷനിലൂടെയാണ് ഈസ്തറ്റിക് ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആകുന്നത് നമ്മൾ പറഞ്ഞല്ലോ സബ്ലിമിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഈസ്തെറ്റിക് ട്രാൻസ്പോർട്ടാണ് റീഡേഴ്സിനെ ഒരു ലോഫ്റ്റിയിലേക്ക് ഒരു ഹയർ ക്വാളിറ്റിയിലേക്ക് ഉയർത്തപ്പെടുന്നതിനാണ് അത് വായിക്കുന്ന സമയത്ത് ഒരു എക്സ്റ്റസി മൂഡ് അതിലൊരു എന്താ പറയുക നിർവൃതിയിലെത്തണുമാണ് സബ്ലിമിറ്റി എന്ന് പറയാം ഇത് ഉണ്ടാവണമെങ്കിൽ ഇങ്ങനെയുള്ള ലാംഗ്വേജുകൾ ഉപയോഗിക്കണം ഒരു മാഡ് എന്തൂസിയാസ്ലെത്തണം പോയറ്റ് വൈൽ അരിസ്റ്റോട്ടിൽ ഹാഡ് ജസ്റ്റിഫൈഡ് ഇമോഷൻസ് ബൈ ദിയർ കഥാർ എഫക്റ്റ് എഫെക്റ്റ് പക്ഷേ അരിസ്റ്റോട്ടിൽ ഇതെങ്ങനെയാണ് നിർവചിച്ചത് ഇങ്ങനെയുള്ള ഇമോഷൻസ് നമുക്ക് മൈ മൈൻഡിൽ നമ്മളൊരു പ്ലേ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പോയറ്ററി വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ അതൊരു വിഷമുള്ളതാണെങ്കിൽ നമ്മളത് കാണുമ്പോൾ കരഞ്ഞിട്ട് പ്യൂരിഫൈസ് അവർ മൈൻഡ് അല്ലേ അതാണ് കഥാർസിസ് പ്യൂരിഫിക്കേഷൻ ഓഫ് മൈൻഡ് ഒരു നം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ അങ്ങനത്തെ സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് നമുക്കത് താങ്ങാൻ കഴിയും എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത് ആക്ച്വലി പ്ലാറ്റോ എന്താണ് പറയുന്നത് ഒരിക്കലും ഇതെന്തല്ല നമ്മുടെ മൈൻഡ് ഇല്ലാണ്ടാവാണ് നമ്മുടെ പേഴ്സണാലിറ്റി നശിക്കുകയാണ് എന്നൊക്കെയാണ് പ്ലാറ്റോ പറയുന്നത് പക്ഷേ അരിസ്റ്റോട്ടിൽ നേരെ തിരിച്ചാണ് ഈ കഥാർട്ടിക് എഫക്റ്റ് ഇതുണ്ടായിട്ട് നമ്മളെ മൈൻഡ് പ്യൂരിഫൈ ചെയ്തിട്ട് വൃത്തിയാക്കും നമ്മളെ മൈൻഡിലെ വിഷമങ്ങൾ മാറും അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പം അത് താങ്ങാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാവും എന്നൊക്കെയാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത് വിച്ച് ഈസ് മോ മോർ എ മോറൽ ദാൻ ആൻഡ് ഈസ്തറ്റിക് കൺസിഡറേഷൻ ഇത് മോറലിനാട്ടിൽ കൂടുതൽ കൺസിഡറേഷൻ ആണ് ആര് കൊടുക്കുന്നത് അരിസ്റ്റോട്ടിൽ കൊടുക്കുന്നത് മനസ്സിലായോ അരിസ്റ്റോട്ടിൽ കഥാർട്ടിക് എഫക്റ്റിലൂടെ ഒരു കൺസിഡറേഷൻ ആണ് കൊടുക്കുന്നത് ഇവിടെ ലോഞ്ചെയ്നസ് മോറൽ കൺസിഡറേഷനും ഈസ്തെറ്റിക്കും കൊടുക്കുന്നുണ്ട് ലോഞ്ചെയ്നസ് വാല്യൂസ് ദ പ്രൈമർലി ഫോർ ദ ഈസ്തെറ്റിക് ട്രാൻസ്പോർട്ട് ദ കോഴ്സ് ദു ത്രൂ ദിസ് ട്രാൻസ്പോർട്ട് മേ അൾട്ടിമേറ്റ്ലി ബി ഫൗണ്ട് ടു ബി മോറലി അപ്ലിഫ്റ്റിങ് ഈ ഒരു പോയിന്റ് ആണ് ഇവിടെ കാര്യമായിട്ട് നോട്ട് ചെയ്യാനുള്ളത് അരിസ്റ്റോട്ടലെ എക്സാമ്പിളായി പറഞ്ഞുകൊണ്ട് തന്നെ അരിസ്റ്റോട്ടൽ കഥാർട്ടിക് എഫക്റ്റിലൂടെ എന്താണ് കൊടുക്കുന്നുള്ളൂ ഒരു ഈസ്തറ്റിക് കൺസിഡറേഷനാണ് കൊടുക്കുന്നത് ദാൻ മോറൽ ഇമോഷൻ ഓക്കെ ദാൻ മോറൽ ഇമോഷൻ ഓക്കെ അതുപോലെ തന്നെ ലോഞ്ചെയ്നസ് എന്താണ് പ്രൈമർ വാല്യൂസ് ദം പ്രൈമർലി ഫോർ ഈസ്തറ്റിക് ട്രാൻസ് പ്രൈമറി ഈസ്തറ്റിക് ട്രാൻസ്പോർട്ടിന് പ്രൈമറി കോൺസിഡറേഷൻ കൺസിഡറേഷനും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ ആ ഒരു ഈസ്തറ്റിക് ട്രാൻസ്പോർട്ടിന് ശേഷം ഈ ഒരു ട്രാൻസ്പോർട്ടിലൂടെ എവിടെത്തിച്ചേരും റീഡർ അൾട്ടിമേറ്റ്ലി ടു ബി ഫൗണ്ട് ടു ബി മോറലി അപ്ലിഫ്റ്റിങ് അങ്ങനെ ആ ഒരു വർക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മോറലി ട്രാൻസ്പോർട്ട് ചെയ്യാണ് മൈൻഡ് ഹി ദർ ഫോർ ഓഫേഴ്സ് എ മോർ ആർട്ടിസ്റ്റിക് എക്സ്പ്ലനേഷൻ ഓഫ് ഇമോഷണൽ അപ്പീൽ ഓഫ് ലിറ്ററേച്ചർ ദാൻ അരിസ്റ്റോട്ടിൽ അതുകൊണ്ട് അരിസ്റ്റോട്ടിലിനേക്കാളും കൂടുതലായിട്ടൊന്നും കൂടെ ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ലോഞ്ചെയ്നസ് ആണ് ഓക്കെ ഇതാണ് കപ്പാസിറ്റി ഫോർ സ്ട്രോങ് ഇമോഷൻ സ്ട്രോങ് ആൻഡ് ഇൻസ്പയർഡ് പാഷൻ ഈസ് ദി സെക്കൻഡ് സിഗ്നിഫിക്കൻ്റ് സോഴ്സ് ഓഫ് ദി സബ്ലൈം ഈ പറഞ്ഞുതന്നെ ഒന്നും കൂടെ എക്സ്ട്രാക്റ്റ് ആണ് കേട്ടോ അത് നോട്ട് നോട്ട് ചെയ്താൽ വേണ്ടിയിട്ട് സ്ട്രോങ് ആൻഡ് ഇൻസ്പയേർഡ് പാഷൻ ഈസ് ദി സെക്കൻഡ് സിഗ്നിഫിക്കൻറ്റ് സോഴ്സ് ഓഫ് ദി സബ്ലൈം ദ വിഗറസ് ട്രീറ്റ്മെന്റ് ഓഫ് ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ അക്വയറിങ് സബ്ലിമിറ്റി സ്ട്രോങ് ഇമോഷൻസ് ഈസ് ആൻ ഇൻബോൺ ഗിഫ്റ്റ് ഓഫ് എ ജീനിയസ് അക്കോർഡിംഗ് ടു ലോഞ്ചേനസ് നത്തിങ് മേക്സ് സോ മച്ച് ഫോർ ഗ്രാൻഡർ ആസ് ട്രൂ ഇമോഷൻസ് ഇൻ ദി ലൈഫ് റൈറ്റ് പ്ലേസ് ബട്ട് ദി സബ്ജെക്ട് ഓഫ് ഇമോഷൻ ഹാസ് നോട്ട് ബീൻ ഡെൽറ്റ് വിത്ത് ഇൻഡിറ്റെയിൽഡ് ഇതുവരെ പറഞ്ഞു തന്നെയാണ് തിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല സ്ട്രോങ് ഇമോഷൻ എന്താണെന്നുള്ളത് ഓക്കെ നെക്സ്റ്റ് അപ്രോപ്രിയറ്റ് യൂസ് ഓഫ് ഫിഗേഴ്സ് അപ്രോപ്രിയറ്റ് ഫിക് അപ്രോപ്രിയറ്റ് യൂസ് ഓഫ് ഫിഗേഴ്സ് ഓൺ ദി ആർട്ടിസ്റ്റിക് എയ്ഡ്സ് ടു ദി സബ്ലിമിറ്റി ദി ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഓക്കുപ്പൈ ദ ലാർജസ്റ്റ് പ്ലേസ് ഈ ഫിഗർ ഓഫ് സ്പീച്ച് ഉണ്ടായാൽ മാത്രമേ ലാംഗ്വേജിനൊരു പ്രത്യേകത ഉണ്ടാവുള്ളൂ അല്ലേ അതുകൊണ്ട് ഫിഗർ ഓഫ് സ്പീച്ച് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥാനം തന്നെ എന്തിനു കൊടുക്കുന്നുണ്ട് ഈ ഒരു സബ്ലിമെൻറ്റിക്ക് കൊടുക്കുന്നുണ്ട് എന്നാണ് ഈ യൂസ് ഓഫ് ഫിഗേഴ്സ് ഇൻട്രൊഡ്യൂസ് എലമെൻറ്റ്സ് ഓഫ് നോവൽറ്റി ഇൻ ഇന്നിറ്റ് ആ ഒരു ലാംഗ്വേജിനൊരു പുതുമുണ്ടാവും എന്താണ് ഫിഗർ ഓഫ് സ്പീച്ചസ് ആണ് ദിസ് ഈസ് നോട്ട് സർപ്രൈസിങ് ബികോസ് ഹീ ഹി സ്റ്റേറ്റഡ് ഏർലിയർ ലോഞ്ച് പ്രൈമറി കൺസേൺസ് ഒറേറ്ററി ഇൻ വിച്ച് എ ഹാപ്പി ഓർ അൺഹാപ്പി യൂസ് ഓഫ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് മേക്ക് ഓൾ ദി ഡിഫറൻസ് ഈ ഫിഗേഴ്സ് ആണ് ഡിഫറൻസ് ഉണ്ടാക്കുന്നത് കാരണം കവിത സാധാരണ ലാംഗ്വേജ് ഓർഡിനറി ലാംഗ്വേജിൽ നിന്നും വ്യത്യസ്തമാണ് പോയറ്റിക് ലാംഗ്വേജ് അല്ലെ ദേ ആഡ് ഫിഗർ ഓഫ് സ്പീച്ചസ് ഫോർ എൻഹാൻസിങ് ദ ബ്യൂട്ടി ഓഫ് ദി വർക്ക് ഓഫ് ആർട്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഫിഗർ ഓഫ് സ്പീച്ചസ് നിർബന്ധിക്കും They are not regarded as unnatural, unnatural imposition on speech, uh, truest in the just. ഫോർ ഓർണമെൻറ്റ് സേക്ക് ഓർണമെൻ്റ് പറഞ്ഞാൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാംഗ്വേജിനൊന്നും കൂടെ ബ്യൂട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നതാണ് ഫിഗർ ഓഫ് സ്പീച്ചസ് ബട്ട് തിങ്സ് ദാറ്റ് ഇൻട്രൊഡ്യൂസസ് ആൻഡ് എലമെൻറ്റ് ഓഫ് സ്ട്രെയിഞ്ച്സ് ഇൻ ടു വാട്ട് വൺ സ്പീക്സ് ഓർ ഹിയേഴ്സ് എവറി ഡേ നമ്മളെന്നും പറയുന്ന ലാംഗ്വേജിനേക്കാളും ഒരു എലമെൻറ്റ് ഒരു സ്ട്രെയിഞ്ചിനെസ് ഉണ്ടാവും പോയറ്റിക് ലാംഗ്വേജിന് അല്ലേ ദേ സാറ്റിസ്ഫൈ എ ബേസിക് ഡിമാൻഡ് ഓഫ് ഹ്യൂമൻ നേച്ചർ ഫോർ പ്ലസ് ആൻഡ് സർപ്രൈസ് എല്ലാം ഇതൊക്കെ കിട്ടണമെങ്കിൽ ഈ ഒരു ലാംഗ്വേജ് ഓർഡിനറിയിൽ നിന്നും ഒരു സ്ട്രെയിൻജിനെസ് വരുത്തിയിട്ട് വേണം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ദ എലമെൻറ്റ് ഓഫ് ആർട്ടിഫൈസ് ഇൻ ദ മേ ലുക്ക് ലൈക്ക് കണ്ണിങ് ബട്ട് ദി എലവേഷൻ ഓഫ് തോട്ട് കൺസീൽസ് ദ ക്രാഫ്റ്റ് എ ഫിഗേഴ്സ് ദ ഫോർ ഈസ് എഫക്റ്റിവ്ലി ഓൺലി വെൻ ഇറ്റ് അപ്പിയേഴ്സ് ഇൻ ദിസ് അതാണ് നമ്മൾ ആ ഭാഷയ്ക്ക് ഒരു ഹിഡൻ ആയിട്ടുള്ള മീനിങ് ഉണ്ടാവുന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ ദാറ്റ് ഈസ് ടു സെവൻ ഇറ്റ് ഈസ് ഷെയ്ഡ് ബൈ ഇറ്റ്സ് ബ്രില്യൻസ് ഓഫ് സ്റ്റൈൽ ഇൻ എ പ്ലെയിൻ സ്റ്റൈൽ ഇൻ എ പ്ലെയിൻ സ്റ്റൈൽ ഇറ്റ് മേക്ക് ഓൾ ദ ഷോ ത്രോയിങ് ദ റെസ്റ്റ് ഓഫ് ദ അട്രൻസ് ഇൻ ടു ദ ഷെയ്ഡ് എന്നാൽ നമ്മൾ ഡയറക്റ്റ് മീനിങ് അല്ല ഒരു വർക്ക് ഓഫ് ആർട്ടിനുണ്ടാവുക എന്നാലേ അതെന്തേ ഉള്ളൂ ഡെക്കറേറ്റ് ആവുള്ളൂ സാധാരണ ലാംഗ്വേജ് ഒന്നും വ്യത്യസ്തമാവുള്ളൂ കാരണം നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ എന്താ കോമ്പസ് ഇമേജിനെ ലവ് കൊണ്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിൽ ധാരാളം ഇന്നർ മീനിങ്സ് ഉണ്ട് അതൊന്നും നമുക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കില്ല അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ ദ ചീഫ് ഫിഗേഴ്സ് ദാറ്റ് മേയ്ക്ക് ഫോർ സബ്ലിമിറ്റി ആർ ദി റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ അസിൻഡേട്ടൻ ഹൈപ്പർ ബേറ്റൺ ആൻഡ് പെരിഫ്രാസിസ് ദ റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ ഈസ് ഐതർ എ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ക്വസ്റ്റ്യൻ ഫോം ദാറ്റ് സജസ്റ്റ് ഇറ്റ്സ് ഓൺ ആൻസർ ഹു ഈസ്

ദർ ആർ സം ഫിഗർ ഓഫ് സ്പീച്ചസ് ഏതൊക്കെയാണ് നോക്കുക ദീസ് ആർ ദ സ്പീഗർ ഓഫ് സ്പീച്ചസ് ജസ്റ്റ് ലൈക്ക് സിമിലി മെറ്റർ ഫോർ ലൈക്ക് ദാറ്റ് റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ ആണ് ഒന്നാമത്തെ ഫിഗർ ഓഫ് സ്പീച്ചസ് ഫിഗർ ഓഫ് സ്പീച്ച് ലോഞ്ച് ചെയ്യുന്നസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദ ഫോം ഓഫ് എ ക്വസ്റ്റ്യൻ റേയ്സ്ഡ് ഫോർ ക്രിയേറ്റിംഗ് ആൻ എഫക്റ്റ് നോട്ട് ഫോർ ഗെറ്റിംഗ് ആൻ ആൻസർ ഇതെന്താണ് ഒരു ക്വസ്റ്റ്യൻ വെറുതെ ചോദിക്കുക ഒരു എഫക്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അല്ലാതെ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമില്ല നിങ്ങൾ കേട്ടിട്ടില്ലേ കഥകളിലൊക്കെ രാജാവ് ആരെവിടെ എന്ന് ചോദിക്കണത് പക്ഷേ ആരെവിടെ എന്ന് ചോദിക്കുമ്പോൾ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമില്ല ജസ്റ്റ് ഒരു റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ ഒരു രാജാവിനെ കുറിച്ചുള്ള കഥ എഴുതുന്ന സമയത്ത് ചോദിക്കണത് പിന്നെ പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കില്ലേ അപ്പോൾ എന്താണ് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുന്ന സമയത്ത് അതിൻ്റെ ആൻസർ വേണ്ട പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് പറയുന്ന ആൾ തന്നെ പറയും പക്ഷേ ആ ഒരു സ്പീച്ചിന് ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് ഓക്കെ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് എഴുതി വെക്കണേ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദി ഫോം ഓഫ് എ ക്വസ്റ്റ്യൻ റേയ്സ്ഡ് ഫോർ ക്രിയേറ്റിംഗ് ആൻ എഫക്റ്റ് നോട്ട് ഫോർ ഗെറ്റിംഗ് ആൻ ആൻസർ ഇറ്റ് ഈസ് നോട്ട് മീൻഡ് ഫോർ ആൻ ആൻസർ ബട്ട് ഫോർ ഗെറ്റിംഗ് ആൻ എഫക്റ്റ് ഇതൊരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് എന്തല്ല മീനിങ്ങിന് വേണ്ടിയിട്ടല്ല ഈ ഒരു ക്വസ്റ്റ്യന് ചോദിക്കുന്നു നെക്സ്റ്റ് അസിൻറ്റേർട്ടൺ അപ്പോൾ ഒന്നാമത്തത് എന്താണ് റിട്ടോറിക്കൽ ആണ് രണ്ടാമത്തത് അസിൻറ്റേർട്ടൺ അസിൻഡേർട്ടൺ ഓക്കെ ഇനി എന്താണ് അസിൻറ്റേർട്ടൺ നോക്കുക ഇസ് എ സ്പീച്ച് ഇൻ വിച്ച് വേർഡ്സ് ഓർ ക്ലോസസ് വിച്ച് ഷുഡ് ബി ഓർഡിനറി കണക്റ്റഡ് ബൈ കൺജങ്ഷൻസ് ആർ ലെഫ്റ്റ് അൺകണക്റ്റഡ് ഒരു ബന്ധമില്ലാത്ത വേർഡ് തമ്മിൽ കൺജങ്ഷനോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് കണക്റ്റ് ചെയ്യുക എന്നിട്ടത് പറയുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ളൊരു എന്താണ് മീനിങ് കിട്ടും കറക്റ്റായിട്ടുള്ള എന്തെങ്കിലും വികാരങ്ങൾ അതിലൂടെ നമുക്ക് കിട്ടും അതാണ് അസിൻഡേർട്ടൺ അസിൻഡേർട്ടൺ നോക്ക് നമുക്ക് ഇതിലുള്ളക്കാളും കൂടുതൽ എക്സാമ്പിൾ നിങ്ങളെപ്പോഴും കേൾക്കുന്ന എക്സാമ്പിളിലൂടെ നമുക്ക് ഇത് മനസ്സിലാക്കാം അസിൻഡേർട്ടൺ ഇൻ എ സ്പീച്ച് ഇൻ വിച്ച് വേഡ്സ് ഓർ ക്ലോസസ് ആർ ലെവ് അൺകണക്റ്റഡ് അല്ലെ അത് തമ്മിലൊരു ബന്ധം ഉണ്ടാവില്ല വെൻ ഇറ്റ് അട്ടേഡ് ക്രിയേറ്റഡ് ബൈ അൻ എക്സ്ക്ലൂഡഡ് മോഡ് ഐ സോ ഐ കെയിം ഐ സോ ഐ കോം ഗേഡ് കണക്ടിങ് വേർഡ്സ് ബൈ കൺജങ്ഷൻസ് ഫോർ സംതിങ് ലൈക്ക് ദാറ്റ് ഐ കെയിം ഐ സോ ഐ കോംഗേഡ് ഇത് തമ്മിൽ വന്നൊന്നുമില്ല എന്നാലെന്താണ് അതിലൂടെ ഒരു എഫക്റ്റ് വന്നു കണ്ടു കീഴടക്കി ഇല്ലേ ഒരു എഫക്റ്റ് കിട്ടുന്നുണ്ട് അതാണ് അസിൻഡ്ടൺ ഇതും എന്ത് നയിക്കുന്നുണ്ട് ഇതും നമുക്ക് ഒരു സബ്ലിമിറ്റിയിലേക്ക് നയിക്കുന്നുണ്ട് ഈ ഒരു ഫിഗർ ഓഫ് സ്പീച്ചിലൂടെ ഓക്കെ

റാപ്പിഡ് ഫ്ലോ ഓഫ് ദി അൺകണക്റ്റഡ് വേർബ്സ് ആ ജസ്റ്റ് എക്സൈറ്റഡ് ഉണ്ടോ അൺകണക്റ്റഡ് ആയിട്ട് വേർബുകൾ കെയ്മും സോന്നും കോങ്കേഡ് എന്നൊക്കെ അൺകണക്റ്റഡ് ഉള്ള വേഡുകൾ എടുത്തിട്ട് കമ്പൈൻ ചെയ്യുക എന്നിട്ട് എന്തുണ്ടാക്കും ഇറ്റ് ഇൻഡ്യൂസ് ദ സെയിം മൂഡ് ഇൻ ദ ഹിയറർ ഓർ ദി റീഡർ റീഡറിനും ഈ ഒരു എഫക്റ്റ് ഉണ്ടാക്കുക ഇതാണ് അസിൻറ്റോട്ടൻ നെക്സ്റ്റ് ഹൈപ്പർ ബീറ്റൺ ഹൈപ്പർ ബീറ്റൺ ഈസ് ആൻ ഇൻവേഴ്സ് ഓഫ് ദി നോർമൽ ഓർഡർ ഓഫ് വേൾഡ് സജസ്റ്റീവ് ഓഫ് ദ ഡിസ് ഡിസോർഡേഡ് അട്രൻസ് മെയ്ഡ് അണ്ടർ ദ ഇമോഷണൽ സ്ട്രെയിൻ ആൻഡ് ഫോളോയിങ് വിത്ത് ലൈക്ക് ആൻഡ് എഫക്റ്റ് ഓർ ദ ഹിയറർ ഓർ റീഡർ ഇത് നമുക്ക് ഈ എക്സാമ്പിളിലേക്കൊന്നും പോകാതെ തന്നെ നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും എൻ മാക്ഡ് ഷേക്സ്പിയർ ഫോർ ഇൻസ്റ്റൻസ് കംസ് ആൻ അപ്പോയിൻ്റഡ് ഹൗ ടു കോൾ ഓൺ ഡെങ്കൻ ആൻഡ് ഫൈൻസ് ഹിം ലൈങ് ഡെഡ് ഇൻ എ പൂൾ ഓഫ് ബ്ലഡ് ഇൻ ഹിസ് ബ്ലഡ് ചേംബർ ഇത് എന്താണ് മാക്ബത്തിലെ ഡങ്കനെ ിട്ട് മാക്ബത്ത് നിൽക്കുന്ന സമയത്ത് മാക്ഡഫ് ആക്ഡഫ് അവിടേക്ക് വരുന്നുണ്ട് ഡങ്കന്റെ മകൻ അല്ലെ വരുന്ന സമയത്ത് ഉള്ള ഒരു സമയത്തുള്ള ആ ഒരു കോൺവേഴ്സേഷൻ അയാൾ പറയുന്നതാണ് ഇവിടെ എക്സാമ്പിളായിട്ട് തന്നിട്ടുള്ളത് ഡെങ്കൻ ഡെങ്കന അവിടെ ബ്ലഡ് പൂളിൽ കിടക്കുകയാണ് അല്ലെ രക്തത്തിൽ കുതിർന്ന് കിടക്കുകയാണ് ബഡ് ചേംബറിൽ കിടക്കുന്ന സമയത്ത് ഉറങ്ങുന്ന സമയത്താണ് മാക്ബത്ത് കിങ് ഡെങ്കനെ വെട്ടിയത് അല്ലേ ഓൺലി ബ്രോക്കൺ വേഡ്സ് ക്യാൻ ഫോൾ ഫ്രം ഹിസ് ലിപ്സ് ദാറ്റ് അപ്പോൾ ആ അയാളുടെ മൈനസിൽ നിന്നും വരിക മുറിഞ്ഞ വേഡ്സുകളാണ് കാരണം അത് കാണുന്ന ആ അവസ്ഥയിൽ മുറിഞ്ഞു മുറിഞ്ഞ വേഡ്സാണ് വരിക അതിന് കറക്റ്റായിട്ട് വേർഡോടെ സബ്ജെക്ട് എസ് വി ഒ പാറ്റേൺ ഒന്നും ഉണ്ടാവില്ല അല്ലേ അതാണ് ഒന്നും കൂടെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം എക്സ്പ്ലെയിൻ ഹിസ് ബി വിൽഡർ ഫോർ എഫക്റ്റീവ്ലി ദാൻ ഇഫ് ദേ ഹാർഡ് ഫോളോഡ് ദിയർ നോർമൽ ഓർഡർ അപ്പോൾ ആ ഒരു നോർമൽ ഓർഡറിലുള്ള വേർഡ്സ് എല്ലാ ഒരു സമയത്ത് നമ്മളെ മൈൻഡിൽ നിന്ന് പുറത്തേക്ക് വരാം ഇതിന് പെട്ടെന്ന് വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് നോക്കാം ഒബ്ജക്റ്റ് ഒബ്ജക്ട് തെർവാസ് ഞാൻ അല്ലേ ഈ ശരിക്കും എന്താണ് ഒബ്ജെക്റ്റ് തെർവാസ് ഞാൻ നല്ല ഉപയോഗിക്കേണ്ടത് ദർവാസ് നോ ഒബ്ജക്റ്റ് എന്നുള്ളതിന് പകരം ഒബ്ജെക്ട് ദർവാസ് ഞാൻ എന്ന് ഉപയോഗിക്കുക വേർഡ് ഓർഡർ മാറ്റി ഉപയോഗിക്കണേ ഹൈപ്പർ ബീറ്റ് എന്ന് പറയാം ഇൻവേർഷൻ ഓഫ് നോർമൽ ഓർഡർ ഓഫ് വേർഡ്സ് മെയ്ഡ് അണ്ടർ ആൻ ഇമോഷണൽ സ്ട്രെയിൻ എന്നിട്ട് അതൊരു ഇമോഷണൽ സ്ട്രെയിൻ ഉണ്ടാക്കുക എസ് ബി ഓർഡർ ഓഫ് വേർഡ്സ് ആർ ചേഞ്ച്ഡ് അല്ലേ ഇൻ്റർചേഞ്ചിങ് ഓഫ് ദി വേർഡ്സ് ഇൻ്റർചേഞ്ചിങ് ഓഫ് ദി വേർഡ്സ് ആൻഡ് ഗീവ് ആൺ ആൻ എഫക്റ്റ് ഇതിനെയാണ് ഹൈപ്പർ ബീറ്റ് എന്ന് പറയാം നെക്സ്റ്റ് എന്താണ് പെരിഫ്രാസിസ് ഇനി നോക്ക് പെരിഫ്രാസിസ് എന്ന് പറഞ്ഞാൽ എ റൗണ്ട് അബൌട്ട് വേ ഓഫ് സ്പീക്കിംഗ് പെരിഫ്രാസിസ് റൗണ്ട് അബ് വളഞ്ഞ് തിരിഞ്ഞിട്ട് എന്താണ് വളച്ചൊടിച്ച് പറയാമെന്ന് പറയില്ലേ അതാണ് പെരിഫ്രാസിസ് ഓക്കെ പെരിഫ്രാസിസ് മാത്രമേ ഇവിടെ പഠിക്കാനുള്ളൂട്ടോ അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് പെരിഫ്രാസിസ് റൗണ്ട് അബൌട്ട് വേ ഓഫ് സ്പീക്കിംഗ് ആക്ച്വലി എന്താണ് യൂസിങ് ഫെയർ സെക്സ് ഇൻസ്റ്റെഡ് ഓഫ് വുമൺ കൈൻഡ് വുമൺ കൈൻഡിന് പകരം ഫെയർ സെക്സ് എന്ന് ഉപയോഗിക്കുക എന്താണ് വൈഫ് എന്ന് പറയുന്നതിന് ബെറ്റർ ഹാഫ് ഉപയോഗിക്കുക വളച്ചൊടിച്ചിട്ടുള്ള പ്രയോഗം അല്ലേ ദേ വിൽ ഓൾസോ മേക്ക് ദ വർക്ക് സബ്ലൈം ഇതൊക്കെ ഉപയോഗിച്ചാലും ഒരു വർക്ക് സബ്ലെയിമായിട്ട് നമുക്ക് ഫീൽ ചെയ്യപ്പെടും അവർക്ക് വായിക്കുമ്പോൾ സബ്ലിമിറ്റ് ഉണ്ടാവും ഇങ്ങനെയുള്ള ഈ ഫിഗർ ഓഫ് സ്പീച്ചസ് ഉപയോഗിച്ചാൽ അപ്പോൾ ലോഞ്ച് ചെയ്യുന്നസ് നമ്മളെ അഞ്ച് ഫിഗർ ഓഫ് സ്പീച്ചസ് ആണ് പരിചയപ്പെടുന്നത് റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് അസിൻഡേട്ടൺ ഹൈപ്പർ ബീറ്റൺ നെക്സ്റ്റ് പെരിഫ്രാസിസ് അല്ലേ ഒന്നും കൂടെ ഉണ്ട് റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ അല്ലേ ഇത്രയുമാണ് ഒരു ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫിഗർ ഓഫ് സ്പീച്ചിലൂടെ നമ്മെ എന്താണ് നമ്മുടെ ലോഞ്ചേനസ് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു സ്ഥലത്താണ് കേട്ടോ ഫെയർ സെക്സ് ഫോർ വിമൻ കൈൻഡ് ആൻഡ് ബെറ്റർ ആ ഫോർ വൈഫ് ദെയർ ആർ ഓൾസോ സീസ് ഹാവ് ദ ചാം ആൻഡ് നോവൽറ്റി ഇതൊക്കെ ചാമും നോവൽറ്റിയും വർക്ക് ചാമും നോവൽറ്റിയും സൃഷ്ടിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇതൊക്കെ വേറെ വേറെ എക്സാമ്പിൾസ് ആണ് കേട്ടോ നമുക്ക് നോക്കാം നെക്സ്റ്റ് ദ യൂസ് ഓഫ് ഫിഗേഴ്സ് ഈസ് ദി തേർഡ് പ്രിൻസിപ്പൾ സോഴ്സ് ഓഫ് ദി സബ്ലിം ഇറ്റ് ക്യാൻ ബി അക്വയർഡ് ബൈ ആർട്ട് ഇതൊക്കെ ആർട്ടിലൂടെ നേടുന്നതാണോ അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞതെല്ലാം ഈ നെക്സ്റ്റ് മൂന്നെണ്ണം അല്ലേ ആദ്യം പറഞ്ഞ രണ്ടെണ്ണം നാച്ചുറൽ ഗിഫ്റ്റ് ഗിഫ്റ്റ് ഓഫ് നേച്ചർ ആണ് നെക്സ്റ്റ് എന്താണ് നെക്സ്റ്റ് മൂന്നെണ്ണം ഗിഫ്റ്റ് ഓഫ് ആർട്ടാണ് ഏൺഡ് ബൈ പ്രാക്റ്റീസ് ബാക്കിയുള്ളതെല്ലാം മൂന്നെണ്ണം എന്താണ് സോയ്സസ് ഓഫ് സബ്ലിമെൻറ്റിയിലെ മൂന്നെണ്ണം എന്തൊക്കെയാണ് ഡിക്ഷന് ഡിഗ്നിറ്റി ഓഫ് കമ്പോസിഷൻ നെക്സ്റ്റ് ഫിഗർ ഓഫ് സ്പീച്ച് ദിസ് അറ്റൻഡ് ബൈ പ്രാക്റ്റീസ് ഗിഫ്റ്റ് ഓഫ് ആർട്ട് ആദ്യത്തെ രണ്ടെണ്ണം ഗിഫ്റ്റ് ഓഫ് നേച്ചർ ആണെങ്കിൽ ലാസ്റ്റിലെ മൂന്നെണ്ണം ഗിഫ്റ്റ് ഓഫ് ആർട്ടാണ് ഏണ്ട് ബൈ പ്രാക്റ്റീസ് മറ്റേത് ഏണ്ട് ബൈ ബർക്ക് അല്ലേ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഷുഡ് ബി യൂസ്ഡ് ഇൻ എ നാച്ചുറൽ മാനർ ദേ ഷുഡ് ബി എംപ്ലോയിഡ് ഇൻ ദി റൈറ്റ് പ്ലേസ് ഓർ റൈറ്റ് ഒക്കേഷൻ ഇൻ ദി റൈറ്റ് മാനർ ആൻഡ് വിച്ച് റൈറ്റ് മോട്ടീവ് ഫിഗർ ഓഫ് സ്പീച്ച് കറക്റ്റ് സ്ഥലത്ത് മാത്രം ഉപയോഗിച്ചാൽ മാത്രമേ ഒരു സബ്ലിമെറ്റി നമുക്ക് ആർജിക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ ഫിഗർ ഓഫ് സ്പീച്ച് എന്തിനു വേണ്ടിയിട്ടാണ് നോർമൽ ലാംഗ്വേജിനെ മാറ്റിയിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇറ്റ് ഓൾസോ എൻഹാൻസ് ദി ബ്യൂട്ടി ഓഫ് പോയട്രി ഓർ വർക്ക് ഓഫ് ആർട്ട് ഇറ്റ് ഓൾസോ ലീഡ്സ് ടു സബ്ലിമെറ്റി ഇൻ ലിറ്ററേച്ചർ നെക്സ്റ്റ് നൊബിലിറ്റി ഇൻഡിക്ഷൻ ഇതിലൊന്നുമില്ല പറയാം

സബ്ജക്ട് ഷുഡ് നോട്ട് ബി ട്രീറ്റഡ് ഇന്നെ ഗ്രാൻഡ് മാനർ ട്രീ സാധാരണ സബ്ജക്റ്റ് നമുക്കൊരിക്കലും ഗ്രാൻഡ് മാനറിൽ ട്രീറ്റ് ചെയ്യാൻ സാധിക്കില്ല സാധാരണ സബ്ജെക്റ്റ് ഉപയോഗിച്ചിട്ടൊരു ഗ്രാൻഡാക്കാൻ നമുക്ക് സാധിക്കില്ല സോ നമ്മളെന്ത് ചെയ്യണം ഡിക്ഷന് നല്ല ബ്യൂട്ടിഫുൾ ആക്കണം ഡിക്ഷൻ മീൻസ് ലാംഗ്വേജ് ഇറ്റ് മീൻസ് ദാറ്റ് ഇൻ അപ്രോപ്രിയറ്റ് മാഗ്നിഫിഷ്യൻറ്റ് ഓഫ് ഡിക്ഷൻ ഷുഡ് ബി അവോയ്ഡ് ഇൻ അപ്രോപ്രിയറ്റിലായിട്ടുള്ള സംഗതികളൊക്കെ ഒഴിവാക്കണം ദ യൂസ് ഓഫ് മെറ്റഫോഴ്സ് ഓൾസോ മെറ്റഫോഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് സബ്ലിമെൻറ്റിക്ക് വളരെ ഉചിതമാണ് next dignity of composition lastly longinus considers the arrangement of words it should be one that blend തോട്ട് ഇമോഷൻ ഫിഗേഴ്സ് ആൻഡ് വേഡ്സ് ദം സെൽഫ് വേഡ്സും തോട്ട്സും ഫിഗേഴ്സും കറക്റ്റായിട്ട രീതിയിൽ അപ്രോപ്രിയറ്റ് ആയിട്ടുള്ള രീതിയിൽ അറേഞ്ച് ചെയ്താൽ മാത്രമേ സബ്ലിമിറ്റിയിലേക്ക് എത്താൻ സാധിക്കുള്ളൂ എന്നാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഡിക്ഷൻ കഴിഞ്ഞതിനു ശേഷം ഡിഗ്നിറ്റി ഇൻ കോമ്പോസിഷൻ ഇറ്റ് മീൻസ് അറേഞ്ച്മെൻറ്റ് ഓഫ് വേഡ്സ് ഇവിടെ ഒന്നുമില്ല മനസ്സിലാക്കാന് വേഡ്സ് അറേഞ്ച് ചെയ്യുന്നതിനൊരു ഹാർമോണിയസ് ഹോൾ വേണം സച്ച് ആൻഡ് അറേഞ്ച്മെൻറ്റ് ഹാസ് നോട്ട് ഓൺലി എ ഇങ്ങനെയുള്ളൊരു അറേഞ്ച്മെൻറ്റിന് മാത്രമേ എന്തുണ്ടാവുള്ളൂ നല്ലൊരു തോട്ട് നല്ലൊരു സബ്ലിമിറ്റി സൃഷ്ടിക്കാൻ സാധിക്കുള്ളൂ എന്നാണ് പറഞ്ഞത് ഡിഗ്നിഫൈഡ് കോമ്പോസിഷൻ ഓർ ദ ഹാർമോണിയസ് അറേഞ്ച്മെൻ്റ് ഓഫ് വേർഡ്സ് ഈസ് ദ ഫിഫ്ത്ത് സോഴ്സ് ഓഫ് ദി സബ്ലൈം ഇറ്റ് ഈസ് എ ഗ്രേറ്റ് സോഴ്സ് ഓഫ് പെർസുവേഷൻ ആസ് വെൽ ആസ് പ്ലഷർ ഇറ്റ് മേക്സ് ദ റീഡർ ഓർ ഹിയറർ ഷെയർ ദ ഇമോഷൻസ് ഓഫ് ദ സ്പീക്കർ it is the sense of harmony that gives charm and organic unity to a word of art the lack of harmony spoils dignity and elevation and gives the composition and appearance of meanness okay നല്ല ശ്രേഷ്ഠമായിട്ടുള്ളൊരു കോമ്പോസിഷൻ മാത്രമേ അല്ലെങ്കിൽ ഹാർമോണിയസ് ആയിട്ടുള്ള വേർഡ് അറേഞ്ച്മെൻ്റ് ആണ് അഞ്ചാമത്തെ സോയ്സ് സബ്ലിമെൻറ്റീടെ ഇറ്റ് ഈസ് എ ഗ്രേറ്റ് സോഴ്സ് ഓഫ് പെർസുവേഷൻ ആസ് വെൽ ആസ് ഇതൊരു നല്ലൊരു പെർസുവേഷൻ ആണ് ഇൻസ്പിറേഷൻ ആണ് സന്തോഷമാണ് ഇറ്റ് മേക്സ് ദ റീഡർ ഓർ ഹിയറർ ഷെയർ ദ ഇമോഷൻസ് ഓഫ് ദ സ്പീക്കർ ഇത് റീഡറിനെ അല്ലെങ്കിൽ കേൾവിക്കാരനെ ഭയങ്കരമായിട്ട് ഇമോഷൻസ് ഉണ്ടാക്കും ഇറ്റ് ഈസ് ദ സെൻസ് ഓഫ് ഹൗ മണി ദാറ്റ് ഗിവ്സ് ചാം ആൻഡ് ഓർഗാനിക് യൂണിറ്റി ഇത് നല്ലൊരു ചാംനസ് ഉണ്ടാക്കും ഒരു ഓർഗാനിക് യൂണിറ്റി ഉണ്ടാക്കും ും ആർട്ടിൽ ദി ലാക്ക് ഓഫ് ഹാർമണീസ് പോയിൽസ് ഡിഗ്നിറ്റി ആൻഡ് എലവേഷൻ ആൻഡ് ഗിഫ്സ് ദ കോമ്പോസിഷൻ അപ്പിയറൻസ് ഓഫ് മീനസ് ഹാർമണിയില്ല ഞാൻ ആ വർക്കിന് എന്തുണ്ടാവില്ല ആ സബ്ലിമിറ്റ് നേടാൻ സാധിക്കില്ല